വലിയ നിർമ്മിതികളും ബുദ്ധസ്തൂപങ്ങളുമൊക്കെയായി ബുദ്ധ പാരമ്പര്യം തനിമ ചോരാതെ ചേർത്ത് നിർത്തിയ സ്ഥലമാണ് ബോധ്നാഥ്. ബോധ്നാഥിൽ അത്ഭുതകരമായ ആത്മീയ അന്തരീക്ഷമുണ്ടെന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സഞ്ചാരികളുടെ ഒഴുക്കുള്ള പ്രദേശം തന്നെയാണിത്. ബോധ്നാഥ്, ഭക്തപൂർ ദർബാർ സ്ക്വയർ, കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ എന്നീ മേഖലകളിൽ വലിയൊരു ഭൂകമ്പം സർവനാശം വിതച്ചെങ്കിലും ബോധ്നാഥ് മാത്രം ആ വേദന അതിജീവിച്ചു. പഴയ രാജകൊട്ടാരങ്ങളും പ്രധാന മത സാംസ്കാരിക നിർമ്മിതികളും സ്ഥിതി ചെയ്യുന്നവയാണ് യുനെസ്കോയുടെ പൈതൃക സ്ഥാനം നേടിയ ഇവിടുത്തെ ദർബാർ സ്ക്വയറുകൾ. ലോഹം കൊണ്ടും കല്ലുകൊണ്ടും തടികൊണ്ടും നിർമ്മിക്കുന്ന കലാശില്പങ്ങൾക്ക് പേരുകേട്ടതാണ് ഭക്തപൂർ. നേവാർ എന്ന സമുദായത്തിൽപ്പെട്ടവരാണ് ഇവിടുത്തെ കലാകാരന്മാർ. അവരുടെ നെവാരി ശില്പകലാരീതികൾ ലോക പ്രശസ്തമാണ്. ചരിത്രം ഓർത്തെടുത്താൽ കൊത്തുപണികളുടെ മഹാസംഗമവേദി, കഥ പറയുന്ന കന്മതിൽ കെട്ടുകൾ, അങ്ങാടികളും ക്ഷേത്രങ്ങളും തെരുവുകളും അടങ്ങുന്ന ഒരു പഴയ നഗരം. പക്ഷേ ഭൂകമ്പ ഭീതി ഒഴിയാത്ത തകർന്നടിഞ്ഞ ഒരു കൊട്ടാരക്കെട്ടായി ഇന്ന് ഭക്തപൂർ മാറിക്കഴിഞ്ഞു. 3 ചത്വരങ്ങളും 40 ക്ഷേത്രങ്ങളും ഗോൾഡൻ ഗേറ്റും 55 ജനാലകളുള്ള കൊട്ടാരവുമൊക്കെയാണ് ഭക്തപൂർ സ്ക്വയറെങ്കിലും ഇപ്പോൾ ഭക്തപൂർ സ്ക്വയറിൽ തിരിച്ചറിയാൻ കഴിയുന്നത് മനോഹരമായ കൊത്തുപണികളോടുകൂടിയ സ്വർണ്ണരത്ന നിർമ്മിതമായ ഗോൾഡൻ ഗേറ്റിന്റെ ചില ഭാഗങ്ങളും പ്രശസ്തമായ ഞാറ്റപ്പോള ക്ഷേത്രവുമാണ്. അഞ്ച് നിലകളുള്ള മേൽക്കൂരയുള്ള ഈ ക്ഷേത്രം ഭൂകമ്പത്തെ അതിജീവിച്ച പ്രൗഢിയോടെ നിലനിൽക്കുന്നു. സിദ്ധിലക്ഷ്മി പ്രതിഷ്ഠയാണ് നയതപ്പോളയുടെ പ്രത്യേകത. ഈ പഗോഡ സ്റ്റൈൽ ക്ഷേത്രം നേപ്പാളിലെ ഏറ്റവും ഉയരമുള്ളതും വലിപ്പമുള്ളതുമായ നിർമ്മിതിയാണ്. കാഠ്മണ്ഡുവിലെ ദർബാർ സ്ക്വയറിലും ഭൂകമ്പത്തിന്റെ പരിണത ഫലങ്ങൾ വ്യത്യസ്തമല്ല. ഭൂകമ്പം ഒരു ജനതയോട് ചെയ്തിരിക്കുന്നത് അവരുടെ പൗരാണിക സംസ്കാരങ്ങളുടെ വെട്ടിപ്പിടിക്കലുകൾ കൂടിയാണ്. ഭൂകമ്പത്തിന്റെ ക്ഷീണമുണ്ടെങ്കിലും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നേപ്പാളിലുടനീളം കരുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേപ്പാളിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇവിടമൊക്കെ നിരതെറ്റാതെ സന്ദർശിക്കാതെ മടങ്ങാൻ മനസ്സ് വരാത്തതും.